ഹായ് ഫ്രണ്ട്സ്, കൊമേഴ്സ് നോളജ് JSM ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഒരു ഹാപ്പി ന്യൂസുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വന്നിരിക്കുന്നത്. UGC നെറ്റ് JRF കൊമേഴ്സ് കോച്ചിങ് മലയാള ലാംഗ്വേജിൽ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാകാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആവശ്യക്കാരിലേക്ക് ഈ ചാനൽ എത്തിക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഇന്ന് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് എന്ന സബ്ജക്റ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സബ്ജക്റ്റ് ആണ്. ഈ അടുത്താണ് UGC നെറ്റ് NTA നടത്താൻ തുടങ്ങിയതിന് ശേഷമാണ് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് നമ്മുടെ സിലബസിൽ വരാൻ വേണ്ടി തുടങ്ങിയത്. ഓക്കെ, പ്രധാനമായിട്ടും ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്സിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഏരിയ ഞാൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, GST, അതുപോലെ തന്നെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, അതുപോലെ തന്നെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, പിന്നീട് കമ്പനീസ് ആക്ട്, അതുപോലെ തന്നെ IT ആക്ടും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടും. ഇത്രയും ഭാഗത്ത് നിന്നാണ് പ്രധാനമായിട്ടും NTA നെറ്റ് എക്സാമിൽ ലീഗൽ ആസ്പെക്ട്സിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന സബ്ജക്റ്റാണ്. ഓക്കെ, ഇതിൽ ഞാൻ റെഡ് ഇങ്ക് വെച്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ NTA ചോദിച്ച ചോദ്യങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങളും ഈ ഭാഗത്ത് നിന്നായിരുന്നു. അതായത് GST, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, കമ്പനീസ് ആക്ട്, ഇത്രയും ഭാഗത്ത് നിന്നാണ് പ്രധാനമായിട്ടും NTA കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചത്. ഓക്കെ, IT ആക്ടിൽ നിന്നും അതുപോലെ തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ നിന്നും ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. ഓക്കെ, നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഓരോ ഏരിയയും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരിക, എങ്ങനെയൊക്കെ ഇതിനെ ആൻസർ ചെയ്യാം എന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ വിശദമായ വീഡിയോയിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, നമുക്ക് ഓരോന്നും വിശദകരമായിട്ട് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. വളരെ റിപ്പീറ്റഡ് നേച്ചറിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയയാണ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. വളരെ ക്ലിയർ ആയിട്ട് GST എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് GST മുൻപ്, GST സിനോറിയോ കടന്നു വരുന്നതിന് മുമ്പ് ഒരുപാട് ഇൻഡയറക്ട് ടാക്സസുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം, എക്സൈസ് ഡ്യൂട്ടി, വാല്യൂ ആഡഡ് ടാക്സ്, സർവീസ് ടാക്സ്, എൻട്രി ടാക്സ്, ലക്ഷറി ടാക്സ്, ഇങ്ങനെ ഒരുപാട് ഇൻഡയറക്ട് ടാക്സസുകൾ റീപ്ലേസ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്, GST വരുന്നത്. അപ്പോൾ എന്താണ് GST എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. UGC നെറ്റ് എക്സാമിൽ എപ്പോഴും അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളാണ് ചോദിക്കുക. അതുകൊണ്ട് തന്നെ UGC നെറ്റ് എക്സാമിന് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിൽ ഓരോ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, നമുക്ക് GST എന്താണ് എന്ന് മനസ്സിലാക്കാം. GST സിനോറിയോക്ക് മുമ്പ് ഞാൻ പറഞ്ഞു ഒരുപാട് ഇൻഡയറക്ട് ടാക്സസുകൾ റീപ്ലേസ് ചെയ്തിട്ടാണ് GST വരുന്നത്. GST മുൻപുള്ള ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം സിമ്പിൾ എക്സാമ്പിളിലൂടെ. GST മുൻപ് ഒരു TV വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് വിചാരിക്കാം. TV വാങ്ങണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിൽ നിന്ന് TV വാങ്ങിയാലും മഹാരാഷ്ട്രയിൽ നിന്ന് TV വാങ്ങിയാലും രണ്ട് പണമാണ് കൊടുക്കേണ്ടി വരിക. ഫോർ എക്സാമ്പിൾ, വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുന്ന ടാക്സ് അതത് ഗവൺമെൻറ്റിന് എത്ര വേണമെന്ന് നിശ്ചയിക്കാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, കേരള ഗവൺമെൻറ്റിന് 7% വേണമെന്നും അതുപോലെ തന്നെ മഹാരാഷ്ട്ര ഗവൺമെൻറ്റിന് വേണമെങ്കിൽ 8% വേണമെന്നും നിശ്ചയിക്കാം. അപ്പോൾ കേരളത്തിൽ നിന്ന് TV വാങ്ങിയാൽ 7% വാല്യൂ ആഡഡ് ടാക്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. മഹാരാഷ്ട്രയിൽ നിന്ന് TV വാങ്ങിയാലോ 8% ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എവിടെയാണ് TV വാങ്ങുന്നത് നമുക്ക് ലാഭം കിട്ടുക, കേരളത്തിൽ നിന്ന് TV വാങ്ങിയാണ് നമുക്ക് ലാഭം കിട്ടുക. അതായത് ടാക്സ് റേറ്റിൽ ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരുന്നില്ല, പലയിടത്തും പല പ്രൈസസുകളായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഇങ്ങനെയുള്ള വാല്യൂ ആഡഡ് ടാക്സസ് പോലുള്ള ഇൻഡയറക്ട് ടാക്സസുകളാണ്. അതത് ഗവൺമെന്റിന് വാല്യൂ ആഡഡ് ടാക്സസ് എന്താണ് വേണ്ടത് എന്ന് തീരുമാനിക്കാം. അതുകൊണ്ട് തന്നെ അവരുടെ ഓപ്ഷൻ അനുസരിച്ച് അവരത് ചേഞ്ച് ചെയ്യുകയും ടാക്സിലെ ഒരു യൂണിഫോമിറ്റി ഇല്ലാതെ വരികയും ചെയ്തു. ഇത് കാരണമാണ് GST ഫോം ചെയ്യുന്നത്. GST വന്നതിന് ശേഷം ഇപ്പോൾ നമ്മൾ TV കേരളത്തിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും ഒറ്റ പ്രൈസ് കൊടുത്താൽ മതി. ഓക്കെ, അതാണ് GST പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. ദാറ്റ് ഇസ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്. എവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഒരു പ്രൈസ് കൊടുത്താൽ മതി. ഓക്കെ, ആദ്യത്തെ പോയിന്റ് ഇതാണ്, നമ്മൾ ഓർത്തുവെക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്. GST ഇസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്. അസേർഷൻ റീസണിംഗ് പോലുള്ള കാര്യങ്ങളിൽ കൊടുക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. GST ഇസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്. ദെൻ GST എന്ന് വന്നു. GST ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2016, അതുപോലെ തന്നെ GST വന്നത് നിലവിൽ വന്നത് ലോഞ്ച് ചെയ്യും 1 ജൂലൈ 2017. ശ്രദ്ധിക്കാം, ഇയറുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിൽ ഓർത്തു വെക്കേണ്ടതുണ്ട്.
ജി എസ് ടി ബില്ല് വന്നത് 2016 അതുപോലെ തന്നെ ജി എസ് ടി ലോഞ്ച് ചെയ്യപ്പെട്ടത് 1 July 2017 ഓക്കെ. ദെൻ ജി എസ് ടി ഈസ് എ റിഗ്രസീവ് ടാക്സ്. എന്താണ് റിഗ്രസീവ് ടാക്സ്? റിഗ്രസീവ് ടാക്സും ഉണ്ട്, പ്രോഗ്രസീവ് ടാക്സും ഉണ്ട്. റിഗ്രസീവ് ടാക്സ് മീൻസ് ഈക്വൽ ടു ഓൾ, എല്ലാവരും ഒരു ടാക്സ് കൊടുത്താൽ മതി, എല്ലാവർക്കും ഈക്വൽ ആണ് ടാക്സ്. പക്ഷേ പ്രോഗ്രസീവ് ടാക്സ് എന്താണ്? ഇൻകം ടാക്സ് ഈസ് എ പ്രോഗ്രസീവ് ടാക്സ്. കാരണം എന്താണ്? ഇൻകം കൂടുന്നതിനനുസരിച്ച്, പ്രോഗ്രസീവ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് ഇൻകം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരും, ഇൻകം കുറയുന്നതിനനുസരിച്ച് കുറഞ്ഞ ടാക്സ് കൊടുത്താൽ മതി. പക്ഷേ അങ്ങനെയല്ല റിഗ്രസീവ് ടാക്സിൽ പറയുന്നത്. റിഗ്രസീവ് ടാക്സ് മീൻസ് ടാക്സസ് ടു ഓൾ, ഓക്കെ, ഈക്വൽ ടാക്സസ് ടു ഓൾ എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈക്വൽ ടാക്സസ് ടു ഓൾ, എല്ലാവർക്കും ഈക്വൽ ടാക്സ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ വിജയ് കേൾക്കർ ടാസ്ക് ഫോഴ്സ് ആണ്, അതായത് വിജയ് കേൾക്കർ എന്ന് പറയുന്ന ടാസ്ക് ഫോഴ്സ് ആണ് എന്ത് റെക്കമെൻഡ് ചെയ്യപ്പെട്ടത്? ജി എസ് ടി റെക്കമെൻഡ് ചെയ്തത്. ഏത് വർഷം എന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഏത് ടാസ്ക് ഫോഴ്സ് ആണ് ജി എസ് ടി റെക്കമെൻഡ് ചെയ്തത് എന്ന ചോദ്യം ചോദിക്കാം. അപ്പോൾ ആൻസർ ചെയ്യുന്നത് വിജയ് കേൾക്കർ ടാസ്ക് ഫോഴ്സ് ആണ്. 2004 വിജയ് കേൾക്കർ ടാസ്ക് ഫോഴ്സ് ഉയർന്നത്. ഇതാണ് ജി എസ് ടി റെക്കമെൻഡ് ചെയ്ത ഒരു ടാസ്ക് ഫോഴ്സ്. ഓക്കെ, റീപ്ലേസ്മെന്റ് ഓഫ് ഇൻഡയറക്ട് ടാക്സ്. ഏതൊക്കെ ഇൻഡയറക്ട് ടാക്സസ് ആണ് റീപ്ലേസ് ചെയ്തത് നമുക്ക് നോക്കാം. ചോദിക്കലുണ്ട്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കലുണ്ട്, ജി എസ് ടിയിൽ സബ്സ്യൂം ചെയ്യുന്ന ടാക്സുകൾ ഏതൊക്കെ, ജി എസ് ടി ലയിച്ച ടാക്സുകൾ ഏതൊക്കെ, അതുപോലെ തന്നെ ജി എസ് ടി ലയിക്കാത്ത ടാക്സുകൾ ഏതൊക്കെ എന്നൊക്കെ ഒന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ പോയിന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കാം. എക്സൈസ് ഡ്യൂട്ടി, വാച്ച്, വാല്യൂ ആഡഡ് ടാക്സ്, സർവീസ് ടാക്സ്, എൻട്രി ടാക്സ്, ലക്ഷ്വറി ടാക്സ്, ഇങ്ങനെയുള്ള ടാക്സസുകളൊക്കെ ഏതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്? ജി എസ് ടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, വളരെ പ്രധാനമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് ജി എസ് ടി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജി എസ് ടിയിൽ എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ജി എസ് ടിയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള, ഏറെ റിപ്പീറ്റിംഗ് നേച്ചർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ചോദ്യം ഇതാണ്, ജി എസ് ടി ഈസ് നോട്ട് ലെവീഡ് ഓൺ, ജി എസ് ടിയിൽ ലയിക്കാത്തത് ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് ഇതൊക്കെയാണ്, എ നാച്ചുറൽ ഗ്യാസ്, ബി പെട്രോളിയം ക്രൂഡ് ഓയിൽ, സി ഡീസൽ എ ടി എഫ്. എ ടി എഫ് എന്ന് പറയുന്നത് എയ്റോപ്ലെയിനിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഓയിൽ ആണ്. അതുപോലെ തന്നെ ഡി ഓപ്ഷൻ ഡി ഓൾ ദി അബവ്. ഓക്കെ, ജി എസ് ടിയിൽ ലയിക്കാത്തത്, ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഓൾ ദി അബവ് ആണ്. ഇതൊന്നും ജി എസ് ടിയിൽ ലയിക്കാത്ത കാര്യങ്ങളാണ്. ഓക്കെ, എന്തൊക്കെയാണ്? നാച്ചുറൽ ഗ്യാസ്, അതുപോലെ തന്നെ പെട്രോളിയം ക്രൂഡ് ഓയിൽ, ഡീസൽ, എ ടി എഫ്, അതുപോലെ തന്നെ സം മോർ പോയിന്റ്സ് ടു ബി നോട്ടഡ്, ആൽക്കഹോളി ലിക്വർ ഫോർ ഹ്യൂമൻ കൺസംപ്ഷൻ. ഹ്യൂമൻ കൺസംപ്ഷൻ ഉപയോഗിക്കുന്ന ആൽക്കഹോളി ലിക്വറും ജി എസ് ടി ലയിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ടത്, സെർട്ടൻ പ്രൊഡക്ട്സ് സച്ച് ആസ് കുക്കിംഗ് ഗ്യാസ്, കെറോസിൻ പോലുള്ള, കുക്കിംഗ് ഗ്യാസ് അതുപോലെ തന്നെ കെറോസിൻ പോലുള്ള കാര്യങ്ങൾ ജി എസ് ടി ലയിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ റിപ്പീറ്റിംഗ് നേച്ചർ ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റിംഗ് നേച്ചറിലുള്ള ഒരു ചോദ്യം കൂടിയാണ്. ജി എസ് ടിയിൽ തന്നെ വളരെ റിപ്പീറ്റിംഗ് നേച്ചറുള്ള ഒരു ചോദ്യമാണ്, ടാക്സസ് നോട്ട് സബ്സ്യൂംഡ് ഇൻ ജി എസ് ടി. നോട്ട് ചെയ്യുക, ഏത് ടാക്സ് ആണ് ജി എസ് ടിയിൽ സബ്സ്യൂം ചെയ്യാത്തത്? നേരത്തെ നമ്മൾ കണ്ട ചോദ്യം ഇതായിരുന്നു, ഏതൊക്കെ കാര്യങ്ങളാണ് ജി എസ് ടിയിൽ സബ്സ്യൂം ചെയ്യാത്തത്, ജി എസ് ടി ലയിക്കാത്തത്. പക്ഷേ ഈ ചോദ്യത്തിൽ നമ്മൾ നോക്കുന്നത് ഏതൊക്കെ ടാക്സസ് ആണ് ജി എസ് ടിയിൽ സബ്സ്യൂം ചെയ്യാത്തത്. ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി ടാക്സ്, ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, നൺ ഓഫ് ദീസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ വരിക ഇലക്ട്രിസിറ്റി ഡ്യൂട്ടിയാണ്. ഓക്കെ, ഇലക്ട്രിസിറ്റി ഡ്യൂട്ടിയാണ് ആൻസർ വരിക, ഇലക്ട്രിസിറ്റി ഡ്യൂട്ടിയാണ്. അപ്പോ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ഈസ് നോട്ട് സബ്സ്യൂംഡ് ഇൻ ജി എസ് ടി. ജി എസ് ടി സബ്സ്യൂം ചെയ്യാത്ത ഒരു ടാക്സ് ആണ് ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ മൂന്ന് കാര്യങ്ങളും ജി എസ് ടി ലയിച്ച കാര്യങ്ങളാണ്, അതായത് എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ് എന്നൊക്കെ നമ്മൾ ആദ്യ പാർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ് ഇതൊക്കെ ജി എസ് ടി ലയിച്ച് ആണ് ജി എസ് ടി എന്ന ടാക്സ് പുതിയതായിട്ട് വന്നത്. ഓക്കെ, ജി എസ് ടി ലയിക്കാത്ത ടാക്സ് ആണ് ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി എന്ന് പറയുന്നത്. സം മോർ ടാക്സ്, സം മോർ പോയിന്റ്സ് ആർ ടു ബി നോട്ടഡ്, ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ജി എസ് ടി ലയിക്കാത്ത ടാക്സ് ആണ്. ഓർത്തുക, ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ജി എസ് ടി ലയിക്കാത്ത ടാക്സ് ആണ്. അതുപോലെ തന്നെ പ്രോപ്പർട്ടി ടാക്സ് ജി എസ് ടി ലയിക്കാത്ത ടാക്സ് ആണ്. അതുപോലെ തന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി ജി എസ് ടി ലയിച്ചിട്ടില്ല, റിയൽ എസ്റ്റേറ്റും ജി എസ് ടി ലയിച്ചിട്ടില്ല. ഇത്രയും കാര്യങ്ങളും കൂടെ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ടിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ടേംസ് ആർ യൂസ്ഡ് ഇൻ ജി എസ് ടി. ഓക്കെ, വളരെ സാധ്യതകളുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ഏറെ സാധ്യതകളുള്ള ടേംസുകളാണ് ജി എസ് ടിയിൽ ഉപയോഗിക്കപ്പെടുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസുകൾ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ടേം ഇസ് എച്ച് എസ് എൻ.
അതിന്റെ ഫുൾ ഫോം ഇതാണ്, ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. ജി എസ് ടിയിൽ ഗുഡ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി, ജി എസ് ടിയിൽ സാധനങ്ങളെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്ന 8-digit കോഡിനെയാണ് ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ അല്ലെങ്കിൽ HSN കോഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജി എസ് ടിയിൽ സർവീസസിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്ന കോഡിനെയാണ് സർവീസ് അക്കൗണ്ടിംഗ് കോഡ് അല്ലെങ്കിൽ SAC എന്ന് പറയുന്നത്. 6-digit കോഡ്, 6-digit കോഡാണ്. ഓക്കെ, ദെൻ ജി എസ് ടി റേറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ജി എസ് ടി റേറ്റ്സ് 0%, 5%, 12%, 18%, 28%, ഇങ്ങനെ 5 parts തിരിച്ചിട്ടുണ്ട്. ജി എസ് ടി റേറ്റ്സ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 5 categories. 0% തീരെ ടാക്സ് ഇല്ലാത്ത ഏരിയ ആണ്. അതുപോലെ തന്നെ 28%ലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, സിനിമ ടിക്കറ്റിനൊക്കെ നമ്മൾ കൊടുക്കുന്നത് 28% ആണ്. അതുപോലെ തന്നെ AC റൂമുകളിലൊക്കെ കൊടുക്കുന്ന, അതുപോലെ തന്നെ ഹോട്ടലുകളിൽ, AC ഹോട്ടലുകൾ, 5-star ഹോട്ടലുകളിലൊക്കെ കൊടുക്കുന്ന ടാക്സ് റേറ്റ് 28% ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ രണ്ട് കാര്യങ്ങൾ കൂടെ നിങ്ങൾ മനസ്സിൽ ജി എസ് ടിയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഓർത്തു വെക്കേണ്ടതുണ്ട്. ലീഗൽ ആസ്പെക്ട്സ് പാർട്ട് 2 വീഡിയോ ഉടൻ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. UGC നെറ്റ് കൊമേഴ്സ് പഠിക്കുന്ന കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ചാനൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ബിഗിനർ ചാനലാണ്, ഒരുപാട് സപ്പോർട്ടും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആവശ്യമുണ്ട്. ഒരുപാട് പേർ UGC നെറ്റ്, JRF വീട്ടിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരിലേക്ക് നിങ്ങൾ ഈ ചാനൽ എത്തിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഉറപ്പായി നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനുകളും കറക്റ്റ് ടൈമിൽ ലഭിക്കുന്നതായിരിക്കും. ഒരുപാട് വീഡിയോകൾ ഇനിയും അപ്ലോഡ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ UGC നെറ്റ് 2020 തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു മുതൽക്കൂട്ടാവും ഈ ചാനലിൽ നിന്ന് ഞാൻ ഉറപ്പു തരുന്നു. അതുപോലെ തന്നെ ഉടൻ തന്നെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.